കുറേ പൂക്കൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്തൊരു മുതൽ ഡ്രസ് ഡിസൈൻ ചെയ്തിരുന്ന സമയത്ത് ഞാനൊരു പൂവുണ്ടാക്കി പഠിച്ചിരുന്നത് ഇതിന്റെ വീഡിയോ ഒന്നും ഇടാം. 150 അടുത്തുള്ള പൂക്കൾ വെച്ച് കൊടുത്തത് ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സ് കാണിക്കുന്നത്. ഈ ഡ്രസ്സിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ കാണുന്ന പൂക്കളൊക്കെ നമ്മൾ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തെടുത്ത. സൈഡിൽ ഒരു നെറ്റ് ഷാള് പിൻ ചെയ്തിടാനും തലയിൽ സാധാ ഒരു ഷിഫോണിന്റെ ഷാള് തലയിൽ തട്ടാക്കിയിട്ടിടാൻ വേണ്ടിയിട്ടും അങ്ങനെയാണ് എടുത്തത്. ഇതിൽ നമ്മൾ ഷാളിൽ വർക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഡബിൾ ഷെയ്ഡ് ഫെമിന ജോർജറ്റ് ആണ് ഈ ഷാളിന്റെ മെറ്റീരിയൽ. അതിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ലേസും പിന്നെ സൈഡിലൊക്കെ ചെറിയൊരു ലേസും കൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്ത്. 140 സംതിങ് പൂക്കളാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് എണ്ണം അറിയില്ല, എന്തായാലും ഒരു 150 പൂക്കൾ കരുതേണ്ടി വരും. നമ്മൾ അംബ്രല്ല കട്ടിങ് ആയതുകൊണ്ട് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാലോ. പിന്നെ ഇത് ലൈറ്റ് ആഷ് ആയിട്ടുള്ള ഒരു നെറ്റിന്റെ തുണി എടുത്തിട്ട് സാധാരണ നമ്മൾ അംബ്രല്ല കട്ടിങ് ഗൗണ് ചെയ്ത് അതിന്റെ മുകളിൽ ഇതുപോലൊരു ആ സൈഡ് ഷാള് പിൻ ചെയ്യുന്നിടത്ത് ഒന്നൊരു ബെൽറ്റ് പോലെ അറ്റാച്ച് ചെയ്യാൻ ഒരു പീസും കൂടെ, അത് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. വേറൊരു ബെൽറ്റിന്റെ ഷേപ്പിൽ വേണമെങ്കിലും അങ്ങനെ ആക്കാൻ പറ്റും. മുകളിൽ കൊടുത്തത് നെറ്റായതുകൊണ്ട് ഉള്ളിൽ ഞാൻ ഷൈനിങ് ഉള്ള ഒരു സാറ്റിനാണ് കേട്ടോ ലൈനിങ് ആയിട്ട് കൊടുത്തത്. പിന്നെ ഷാളിൻ്റെ ക്ലോത്ത് ഫ്ലവറ് സൈഡിൽ പിൻ ചെയ്തിട്ടുള്ള ആ ഒരു നെറ്റിൻ്റെ ഷാള് അതൊക്കെ റാണി പിങ്ക് ആണ് കളറ്. ഫോട്ടോയിലും വീഡിയോയിലൊക്കെ നമുക്കത് ചില സമയത്ത് റെഡായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് തന്നെയാണ്, റെഡും അല്ല റോസും അല്ലാത്ത നല്ലൊരു. പിന്നെ ഇതിൻ്റെ നെറ്റിൽ ഇങ്ങനെ ഈ ഒരു വർക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പ്ലെയിൻ ആയിട്ട് എല്ലായിടത്തും ഒരേപോലെ ഈ ഒരു ഡിസൈൻ തന്നെയായിരുന്നു. സിൽവർ ആയിട്ടുള്ള ഷെയ്ഡാണ് ആ ഒരു ഡിസൈനിന്റെ കളർ. ഈ പൂവ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഡ്രസ്സുകൾ ചെയ്തിരുന്ന സമയത്ത് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരുന്ന സമയത്ത് ഞാനൊരു പൂവ് ഉണ്ടാക്കി പഠിച്ചിരുന്നത് ഇതായിരുന്നു. ഈ പൂവ് ഞാൻ വെച്ചിരുന്ന ഡ്രസ്സുകളും പിന്നെ ഈ പൂവ് ഉണ്ടാക്കുന്നതൊക്കെ കൂടി കാണിച്ചൊരു വീഡിയോ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. 15 മീറ്റർ തുണിയാണ് കേട്ടോ ഈ ഒരു പൂക്കൾ ഉണ്ടാക്കാൻ ഒരു ഡ്രസ്സിലേക്ക് ആവശ്യം വന്നത്. കാരണം അത് ആദ്യം ഞാനൊരു 5 മീറ്റർ പിന്നെ ഒരു 6 മീറ്റർ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കയറ്റാണ് എടുത്തിട്ട് ഒന്നിച്ച് മടക്ക് മടക്കായി വെച്ചിട്ട് ക്രോസ് പീസിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് 3 ഇഞ്ച് വീതിക്കായിട്ട് പീസ് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഓരോ പൂവിനുള്ളതും 1.5 മീറ്റർ നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്ത് അതിനെയാണ് പൂവാക്കിയെടുത്തത്. ആ 1.5 മീറ്റർ നീളത്തിലുള്ള ആ ഒരു പീസ് കൊണ്ടുള്ള പൂവാണ് കേട്ടോ ഇത്ര വലുപ്പത്തിൽ കിട്ടിയത് എനിക്ക്. പിന്നെ നമ്മൾ ഈ ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് അംബ്രല്ല കട്ടിങ്ങിലല്ലേ, അപ്പം നമ്മൾ ഈ പൂവ് വെച്ചിട്ട് ആ പൂവിൻ്റെ റൗണ്ടിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ അത് അവിടെ ഒരു ചുളിവ് വരും. അടുത്ത പീസ് ആകെ ഒരു ക്രോസ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഓരോ പൂവും നമ്മൾ 2 സൈഡിലാണ് കേട്ടോ ഓരോ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ ആ പൂവിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ പൂവിൻ്റെ 2 സൈഡിലുമാണ് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗം കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ കഴിയും, ശ്രമിച്ചു നോക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ ഷോപ്പിൽ വർക്കും തിരക്കൊക്കെ ഉള്ളത് കാരണം ഇപ്പം എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയണില്ല. കുറേ ഞാൻ ശ്രമിച്ചു നോക്കുന്നു. ഇൻഷാല്ലാ നമ്മൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ പരമാവധി ശ്രമിക്കാം കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിനടുത്തുള്ള പൂക്കൾ വെച്ച് കൊടുത്തിട്ടുള്ള ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ. അതുപോലെ തന്നെ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പൂക്കളൊക്കെ താഴെ വന്ന് നോക്കുമ്പോൾ. പിന്നെ ഈ ഒരു ക്ലോത്ത് ആ പൂക്കൾ അത്രയും വെയിറ്റ് വരുമ്പോൾ ആദ്യ ഒരു ഡ്രസ്സ് ചെയ്യുകൊണ്ട് മനസ്സിലായി അത്രയും വെയിറ്റ് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ക്ലോത്ത് ചിലപ്പോൾ ലെങ്ത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് ഞാനപ്പോൾ ഇത് അംബ്രല്ല കട്ടിങ് ആക്കിയില്ല. അതൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഡബിൾ പ്ലീറ്റ് ആക്കിയിട്ടാണ് കേട്ടോ അരഭാഗം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡിലും. ബാക്കിൽ നമ്മൾ സിബ് ഇട്ടിട്ടുണ്ടെന്നുള്ളൂ, അത് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ. പിന്നെ ആ ഫ്രണ്ടിൽ അവർ കൊടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ അതേപോലെ ബാക്കിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ലേസിൽ നമുക്ക് അതേപോലെ വേണമെന്നുണ്ടെങ്കിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. ബാക്ക് സൈഡ് അങ്ങനെ കാണില്ലല്ലോ. ഞാനിതിൻ്റെ അടിഭാഗത്ത് ആ ഒരു വക്കിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. പൂക്കൾ പിന്നെ ഒരേ അളവിൽ റൗണ്ടിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്ത്. 3 ലൈനായിട്ടാണ് കേട്ടോ പൂക്കൾ കൊടുത്തത്. പിന്നെ 2 കൈയിനും ആ ഒരു ബെൽറ്റ് പോലെ ചെയ്ത ആ ഒരു ഭാഗത്തിനും മാത്രം കുറച്ച് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും ചെയ്ത്. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ. മുകൾ ഭാഗവും അടിഭാഗവും അങ്ങനെയൊക്കെ സെപ്പറേറ്റ് കാണിക്കുമ്പോൾ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമായിരിക്കും. അതാ നമ്മൾ ഗൗണ് ചെയ്യും പോലെ മുകളിൽ ഫ്രണ്ട് ഭാഗം ഒരു ടക്ക്, ബാക്കിൽ സിബ്ബ്, അത് കൂടാണ്ട് കൈ നമ്മൾ ഈ ബോഡി പാർട്ടിൽ ജോയിൻ്റ് ആക്കണതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്
ആ ഒരു പീസ് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ കൈ ജോയിൻറ്റ് ചെയ്യണത്. ഈ കൈ വെക്കുന്നതിൻ്റെ മുന്നേ ആ ഒരു പീസും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യാതെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കൂലേ, അതേപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ ഓരോരുത്തരുടെ അളവിൽ ഷേപ്പ്, പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, ആരെങ്കിലും ഒരു ബെൽറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് അവിടെ കൊടുത്തിട്ട് ഒരു എൽ ഷേപ്പിൽ അങ്ങനെ അങ്ങോട്ട് ആക്കുകയാണ് ചെയ്ത്. പിന്നെ അരയിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്യൂലേ, ആ ഭാഗത്തിനേക്കാളും ഒരു ഇഞ്ച് ഇറങ്ങി നിന്നാൽ നമ്മൾ ആ ജോയിൻറ്റ് ചെയ്ത് ആ സ്റ്റിച്ച് അവിടെ കാണൂല കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ, ഇതൊരു സ്ട്രെച്ചബിളായിട്ടുള്ള തുണിയായ കാരണം ആകെ ചുളുങ്ങി നിൽക്കുകയാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ പാവാട പീസാകുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പം ഈ ഒരു മുകളിൽ കൊടുത്ത ഈ ഒരു എക്സ്ട്രാ പീസ് നമ്മളിങ്ങനെ ബെൽറ്റ് ഇടുമ്പോൾ കണ്ടില്ല, അരയിൽ ആ ജോയിൻറ്റ് ചെയ്ത് ആ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് കാണൂല. പിന്നെ അതിൽ ലെയ്സൊക്കെ പിടിപ്പിച്ച് കൊടുത്ത്, ലെയ്സും സ്റ്റോണൊക്കെ എങ്ങനെ വേണ്ടത് വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്യാലോ. പിന്നെ ലെയ്സ് വെക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ അറ്റം ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്, കൊളത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ആ ഷേപ്പ് കറക്റ്റ് നോക്കിയിട്ട് അതിനേക്കാളും കുറച്ച് തുൻപ് കൂട്ടിയിരുത്താൽ മതി ആ മടക്കി അടിക്കാനുള്ളത്. എന്നിട്ട് ബാക്കത്തെ ആ പീസിലേക്ക് അങ്ങനെ കൊളത്തി കൊടുക്കുകയാണ് ചെയ്ത്. പിന്നെ ഇതിലുള്ള ഈ നെറ്റ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അംബ്രല കട്ടിങ്ങിൽ ഒരു വെഡ്ഡിങ് നെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കോർണറൊക്കെ കട്ട് ചെയ്തിട്ട് അംബ്രല കട്ടിങ്ങിൽ തന്നെ കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കട്ടിങ്ങും ഇത് വർക്ക് ചെയ്യണതും ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലേസും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണത്. അപ്പോൾ ഇത് ഒരുപാട് ഡ്രസ്സൊക്കെ കുറേ പേര് കൊണ്ടുപോയിട്ട് കൊടുന്നരാറുണ്ട് കേട്ടോ. റെൻഡൽ ഷാളാണ് ഇത്, റെൻഡിന് കൊടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ സൈഡിലൊരു ഷാള് പിൻ ചെയ്തിട്ടിട്ടുണ്ടല്ലോ, അതിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത്. ഒരു സൈഡിൽ ഇതുപോലെ നെറ്റുകൊണ്ട് തന്നെ ഞെറിവിട്ട് കൊടുത്ത് ചെറിയൊരു ലേസ് വെച്ച് ഒരു സൈഡിൽ ഈ ഒരു ലേസാണ് ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടറ്റത്ത് നമ്മൾ ഷാൾ പിൻ ചെയ്തിടുമ്പോൾ അടിഭാഗത്ത് വരുന്ന രണ്ടറ്റത്ത് ഈ ട്യൂബ് ബീഡിൻ്റെ ലേസാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോസൊക്കെ ഇനിയും പോസ്റ്റ് ചെയ്യാനുണ്ട് ഇൻഷാല്ല. പിന്നെ നമ്മൾ അംബ്രല കട്ടിൽ തന്നെ ചെയ്തെടുത്ത ഒരു വെഡ്ഡിങ് നെറ്റ് തന്നെയാണ് ഇട്ടത്, റെഡിൽ. ഒരു സൈഡിൽ ആ വീതിയുള്ള ലേസ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ട് സൈഡിലും നെറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു ഭാഗം നമുക്ക് നെറ്റ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, മറ്റേ സൈഡ് ആ നെറ്റ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനൊരു എളുപ്പപ്പണിക്കാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ചെറിയ ലേസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ്ട് അടിച്ചുകൊടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ നമുക്ക് അത്ര റിസ്ക് ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഗൗണ് എനിക്ക് തീരെ വീഡിയോ എടുക്കാൻ സമയം ഉണ്ടായില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ തീരെ ക്ലിയറും ഇല്ല. ഒരുപാട് കല്യാണങ്ങളുടെ തിരക്കിലായിരുന്നു, ഫാമിലീസിൽ തന്നെ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടെ തിരക്കിൽ എനിക്ക് ഈ ഒരു വർക്ക് ചെയ്യുന്നതും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കൊണ്ടുവന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡമ്മിയിലിട്ടിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. കൈയിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ ഒരു പീസ് വെച്ചുകൊടുത്ത് രണ്ട് സൈഡിലും ചെറിയൊരു പ്ലീറ്റൊക്കെ ഇട്ടുകൊടുത്ത് അതേപോലെ തന്നെ ഫ്രണ്ടിലും ഒരു യു ഷേപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു വർക്കുള്ള തുണി വെച്ചുകൊടുത്ത് അതിൻ്റെ തുമ്പ് കവർ ചെയ്തിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ശരിക്കുള്ള കളറ് നമുക്ക് ഫോട്ടോസിലും വീഡിയോസിലും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇൻസ്റ്റയിൽ ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ശരിക്കും ഇതിൻ്റെ ഒരു റിയൽ കളർ എന്ന് പറഞ്ഞത് കിട്ടിയിട്ടില്ല. ഒനിയൻ പിങ്കിലൊക്കെ പറ്റൊരു കളർ തന്നെയാണ്, എന്നാൽ നമുക്ക് ഒനിയൻ പിങ്ക് എന്നും പറയാൻ പറ്റില്ല. നല്ലൊരു സിൽക്കാണ്, സോഫ്റ്റുമാണ്, നല്ല ഗ്ലേസിങ്ങും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഈ സെയിം മോഡൽ തന്നെ വേറൊരു ഡ്രസ്സും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രമിക്കാം ഞാൻ ഇൻഷാല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.